ഹായ്, ഹലോ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പൊരി കൊണ്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പൊരി കൊണ്ട് നല്ല സ്പൈസി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കണ്ടേന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വളരെ എളുപ്പമാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അതിനായിട്ട് പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് നൂഡിൽസ് മസാല. ഞാനിപ്പോൾ ഇപ്പി നൂഡിൽസിൻ്റെ മസാലയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പൊരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കാൻ, നൂഡിൽസ് വേറെ സാധാരണ നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയ മസാല കൊണ്ട് ഉണ്ടാക്കിയപ്പോൾ ഇത് ബാക്കിയായതായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ പൊരി ആദ്യം തന്നെ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഏകദേശം 1.5 കപ്പോളം കാണും. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കണം. മഞ്ഞ കളർ മിക്സ്ചറാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഇനി നമ്മളിതിലേക്ക് മാഗി മസാല ചേർക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ മിക്സ്ചർ ഇരിക്കുന്നില്ലെങ്കിൽ കപ്പ രണ്ട് ചേർത്താലും മതി. മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒരു പാക്കറ്റേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഞാനൊരു 2 ടീസ്പൂണോളം വിനെഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം ചെറുനാരങ്ങ നീര് ചേർത്താലും മതി. നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമ്മൾ ചേർത്തത്. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഇതുപോലത്തെ സ്നാക്സ് നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാവും, പലതരം മസാലകളൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നൂഡിൽസ് മസാല ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കൂ, വേറൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഇതിന്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു രുചിയാണ് മസാലയുടേത്, നൂഡിൽസ് മസാലയുടേത്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ തയ്യാറാക്കി കൊടുത്താൽ അവരെന്തായാലും ഇഷ്ടത്തോടെ കഴിച്ചോളും. പിന്നെ ഇതിലൊരുപാട് നമ്മൾ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഭക്ഷണത്തിൽ ചേർത്താറുണ്ടെങ്കിലും ഇങ്ങനെ റോ ആയിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ പൊരി കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക. കാരണം നല്ല സ്പൈസി ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. നമുക്ക് ടീ ടൈമിലോ അല്ലാത്തപ്പോൾ ടി വി കാണുമ്പോൾ ചുമ്മാ കുറിച്ചിരിക്കാനൊക്കെ തയ്യാറാക്കാൻ പറ്റിയതാണിത്. അപ്പോൾ നമുക്കിത് അവസാനം ഇതിന് മുകളിൽ കൂടെ കുറച്ചുകൂടെ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്താൽ, കുറച്ച് മിച്ചർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറും അതുപോലെ കഴിക്കാൻ നല്ല ഇഷ്ടമുണ്ടാവും. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. കണ്ടില്ലേ, നല്ല സൂപ്പറാണ്, നല്ല കളർഫുള്ളാണ്. കാണാനായിട്ട് കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാനുള്ളൊരു കൊതി വരും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.